നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴും ഇവിടുത്തെ ചില ആളുകളെ കാണുമ്പോൾ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു പോകും. കാരണം ഒരാണും പെണ്ണും സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാണുമാണ് ഇരുന്നു, അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും സംസാരിച്ചാൽ തന്നെ അതിനെ സദാചാര കണ്ണുകളോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ലജ്ജയോടുകൂടി തന്നെ പറയുകയാണ്. പലയിടത്തും അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരാണും പെണ്ണും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു പാർക്കിലാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബീച്ചിലാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു മാളിലാണെങ്കിലോ, അല്ലെങ്കിൽ തിയേറ്ററിനുള്ളിലാണെങ്കിലോ, എവിടെയാണെങ്കിലും ഒരു ആണും പെണ്ണും നല്ല സൗഹൃദത്തോടു കൂടി, അല്ലെങ്കിൽ എന്ത് തന്നെ ആകട്ടെ, ഒരുമിച്ചിരിക്കുന്നത് കണ്ടാൽ ഇപ്പോഴും അത് കാണുമ്പോൾ കൈവറയ്ക്കുന്ന, അല്ലെങ്കിൽ സദാചാരം പൊട്ടിമുളയ്ക്കുന്ന ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള പല സംഭവങ്ങൾ, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ പോയിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം KSRT ബസ്സിനുള്ളിലാണ് യുവാവിനെ ഒരു കണ്ടക്ടർ മർദ്ദിച്ച് അവശനാക്കിയത്. അവനെ നിലത്തിട്ട് ചവിട്ടുകയാണ് ആ കണ്ടക്ടർ ചെയ്തിട്ടുള്ളത്. വെള്ളറട ഡിപ്പോയിലെ കണ്ടക്ടറും BMS യൂണിറ്റ് സെക്രട്ടറിയുമായ സുരേഷ് കുമാറാണ് ഈ ഒരു സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. കാട്ടാങ്ങട ഡിപ്പോയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. വെങ്ങാനൂർ ബാലരാമപുരം സിസിലിപുരം സ്വദേശിയും പെൻപോൾ ജീവനക്കാരനുമായ ഹൃത്തിക് കൃഷ്ണനെയാണ് മർദ്ദിച്ചത്. ബസ്സിനുള്ളിൽ നിലത്തിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു KSRTC ബസ്സിലാണ് ഒരു കണ്ടക്ടർ ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പെൺ സുഹൃത്തിനൊപ്പം ഇരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇയാൾ മർദ്ദിച്ചത്. തിരുവനന്തപുരത്തു നിന്നും കാട്ടാക്കടയിലെത്തിയ ബസ്സിൽ ഒരു സീറ്റിലിരിക്കുകയായിരുന്നു യുവാവും പെൺ സുഹൃത്തും. ബസ്സിൽ കയറിയ സമയം മുതൽ സുരേഷ് കുമാർ ഹൃദ്ധിക്കിനെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നുവെന്ന് യുവാവ് പറഞ്ഞു. ബസ് കാട്ടാക്കട ഡിപ്പയിലെത്തിയതോടെ കണ്ടക്ടർ ഇവരുടെ അടുത്തെത്തി ഹൃദ്ധിക്കിൻ്റെ ചെവിയിൽ വളരെ മോശമായി സംസാരിച്ചു. അനാവശ്യം പറയുന്നു എന്ന് ചോദിച്ചതോടെ ടിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച് സുരേഷ് കുമാർ ഹൃദ്ധിക്കിൻ്റെ തലയ്ക്ക് അടിച്ചു. ഷർട്ടിൽ പിടിച്ച് തള്ളി താഴെയിട്ട് മർദ്ദിച്ചുവെന്നാണ് യുവാവ് പറയുന്നത്. ബസ്സിൽ കയറാനെത്തി ആരോ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ, അല്ലെങ്കിൽ ആ രണ്ടുപേർ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടതിൻ്റെ പേരിൽ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ ഒരു കണ്ടക്ടർ അവരെ പോയി മർദ്ദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. എന്തായാലും പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് വളരെ വിമർശിച്ചുകൊണ്ട് കണ്ടക്ടർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഇന്ന് ഒരാണും പെണ്ണും എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സദാചാരബോധം പൊട്ടിക്കൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെയൊക്കെ വേണം ആദ്യം അടിച്ചൊടിക്കാൻ എന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് കരുതി മൊത്തത്തിൽ ഈ ഒരു KSRTC വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരെ പറയല. കാരണം മുൻപ് അങ്കമാലി വെച്ച് ഒരു പെൺകുട്ടിക്ക് തൊട്ടപ്പുറത്തിരുന്ന് യുവാവ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയപ്പോൾ അവളെ സഹായിക്കാനുണ്ടായിരുന്നത് ആ ബസ്സിലെ KSRTC കണ്ടക്ടറായിരുന്നു. അന്ന് ആ കണ്ടക്ടർ പെരുമാറിയത് തങ്ങൾക്ക് പരാതിയുണ്ടോ എങ്കിൽ ഇനി ഒന്നും നോക്കണ്ട, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടുക എന്നാണ് അയാൾ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞത്. അത്രയും ആ ബസ്സിലെ ആളുകളുണ്ടായിട്ടും ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് അന്ന് സഹായമായി എത്തിയത് ആ ബസ്സിലെ കണ്ടക്ടറാണ്. അയാളുടെ പ്രവൃത്തിയെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇരുകൈയും നീട്ടി, അല്ലെങ്കിൽ കൈയടിച്ചുകൊണ്ടാണ് ആളുകൾ രംഗത്ത് വന്നത്. അപ്പോൾ ഒരു കൂട്ടർ മാത്രം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ നടത്തുന്ന ചില പ്രവൃത്തികളാണ് ഇത്തരത്തിൽ മൊത്തം ആ ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ആ ഒരു വകുപ്പിനെ മൊത്തത്തിൽ നാണം കെടുത്തുന്നത്. ഏതായാലും ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ്.